ഹലോ എവരിവൺ, ഐ ആം ഡോക്ടർ ഫാത്തിമ. ഐ ആം ഡോക്ടർ പാർവതി. സോ ഗൈസ്, ഇതൊരു വെബ് സീരീസ് ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ റിപ്പീറ്റിംഗ് സാധ്യമാണോ എന്നുള്ളതാണ്. അതെ. സോ ഒരു 2 കൊല്ലം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മുടെ ഒരു വിചാരം എന്ന് പറയുന്നത് തന്നെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് ഒരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഇരുന്ന ക്ലാസ്സുകൾ കേട്ട് അവിടുത്തെ എക്സാംസ് അവിടെ തന്നെ ഇരുന്ന് അറ്റൻഡ് ചെയ്ത് അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ചിന്താഗതിയിൽ വളർന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ അതിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന നിലയ്ക്കാണ് കോവിഡിൽ നമ്മൾ കണ്ടത്. കോവിഡ് സിറ്റുവേഷൻ വന്നതോടുകൂടി ഒരു ഹെൽത്ത് സിസ്റ്റത്തിനായിക്കോട്ടെ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനായിക്കോട്ടെ, എല്ലാത്തിനും തന്നെ ഒരു എവല്യൂഷനാണ്, കംപ്ലീറ്റ് എവല്യൂഷനാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ ആ ഒരു ക്ലാസ് റൂം എന്നുള്ള ഒരു കോൺസെപ്റ്റ്, നമ്മൾ ടീച്ചേഴ്സ് ഫ്രണ്ടിൽ വന്ന് ക്ലാസ് റൂമിൽ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് പഠിക്കുക എന്നുള്ള ഒരു ആ ഒരു കോൺസെപ്റ്റ് എല്ലാം മാറി, നമ്മുടെ ഫുൾ ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്, നമ്മുടെ ക്ലാസ് റൂം തന്നെ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഓൺലൈൻ റിപ്പീറ്റിംഗും സാധ്യമാണ്. ഈ കഴിഞ്ഞു പോയ നീറ്റ് എഴുതിയവർക്കറിയാം, 99% ആളുകളും ഈ എക്സാം എഴുതിയത് ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ്. സോ അതിലുണ്ടായേക്കാവുന്ന ആ ഒരു ടൈമിൽ ഉണ്ടായേക്കാവുന്ന നിരവധി അനവധി ഡൗട്ട്സ് നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു പാരന്റിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനാണെങ്കിലും ഓൺലൈൻ റിപ്പീറ്റിംഗ് ആലോചിക്കുമ്പോൾ തന്നെ നിറയെ ഡൗട്ട്സ് ആൻഡ് ക്വയറീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അതിൽ തന്നെ ഫസ്റ്റ് ഡൗട്ട് എന്ന് പറയുന്നത് തന്നെ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ, ഇത് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ്. ആസ് എ സ്റ്റുഡൻറ്റ് നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചെയ്തൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ മൈൻഡ് എങ്ങനെയായിരുന്നു, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം, അവിടെ കോച്ചിങ്ങിന് പോകണം, എന്നാൽ തന്നെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളും ഒരു ഫ്രഷ് മൈൻഡ് സെറ്റോടുകൂടെ തുടങ്ങണം, ഞാനിതാ ഓൺലൈനായിട്ട് റിപ്പീറ്റിംഗ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് കേട്ടുകൊണ്ട് എക്സാം എഴുതിക്കൊണ്ട് എന്തായാലും നന്നായി പഠിക്കും, ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഫസ്റ്റ് വേണ്ടത്. സോ ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ 50% ഡൺ. അങ്ങനെയാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയൺമെൻ്റ്, ഒരു സ്റ്റഡി എൻവയൺമെൻറ്റാണ്. ഹോസ്റ്റലിൽ നിന്നവർക്കറിയാം, ആ ഒരു ഹോസ്റ്റലിലെ എൻവയൺമെൻ്റ് എന്ന് പറഞ്ഞാൽ പഠനം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഒരു ലൈഫാണ് ആ ഹോസ്റ്റൽ എൻവയൺമെൻറ്റ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ നിന്നതാണ് അവിടെ, കുറച്ച് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു ആ ടൈം. കാരണം പ്ലസ് ടു വരെ നമ്മൾ ആ വീട്ടിൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് പിന്നെ പെട്ടെന്നൊരു ഒരു സമയത്ത് ഒരു വർഷത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്നെല്ലാം മാറി നമ്മളൊരു ഹോസ്റ്റലിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് മാറിയതിൻ്റെ ആ ഒരു ഒറ്റപ്പെടലെല്ലാം ഉണ്ട്, മാത്രമല്ല ആ ഒരു സ്ട്രെസ്സും പഠനത്തിൻ്റെ സ്ട്രെസ് എല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഓൺലൈൻ റിപ്പീറ്റിംഗ് ആയതോടുകൂടെ അത് കുറച്ചുകൂടെ ബെനിഫിറ്റഡ് ആണ്. അതെ അതെ അതെ, വീട്ടിൽ നിന്ന് ആ വീട്ടിലെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റുക എന്നുള്ളൊരു വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് വീട്ടിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റഡി എൻവയൺമെൻ്റ് ആണ്. അതായത് നമ്മൾ ഓൺലൈൻ റിപ്പീറ്റിങ്ങിന് വരുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റഡി എൻവയൺമെൻറ്റ് നമ്മളെങ്ങനെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്യാം, അതിന് വേണ്ടത് നമ്മുടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, നമ്മുടെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, വീട്ടിലെ എല്ലാവരും തന്നെ കുട്ടിക്ക് വേണ്ട ആ ഒരു സ്റ്റഡി എൻവയൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ കുട്ടി ഒരു വർഷം കൊടുത്ത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ആ പേരൻസും ആ വീട്ടിലുള്ള എല്ലാ ഓരോ മെമ്പേഴ്സും ആ ഒരു വർഷത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് അത്രയും നല്ലൊരു സ്റ്റഡി എൻവയൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്താൽ മതിയോ, എൻ്റെ ഡെയിലി പ്ലാൻ തന്നെ മതിയോ, എങ്ങനെ പ്ലാൻ ചെയ്യും? ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യുമ്പോൾ വളരെയേറെ റിസ്കി ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മുടെ ഡോപ്പയിലാണെങ്കിൽ നമ്മുടെ ഡോപ്പയിലെ സ്റ്റുഡൻസിന് അറിയാം, നമ്മളൊരു ഒരു ഡെയിലി പ്ലാൻസ് ഉണ്ട്. മാത്രമല്ല ആ ഡെയിലി പ്ലാൻസ് ഇല്ലെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പഠിക്കുന്ന ടൈമാണെങ്കിലും റിവിഷൻ ചെയ്യുന്ന ടൈമാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമാണെങ്കിലും അങ്ങനെ ക്വിസ് ചെയ്യാൻ വരെ നമ്മൾ ആ ഒരു ടൈം അലോട്ട് ചെയ്തിരിക്കുകയാണ്. ഓരോ 1.5 മണിക്കൂർ വീതം നമ്മൾ പഠിക്കാനുള്ള ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഷെഡ്യൂൾ വരുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ വരുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ഷെഡ്യൂൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി എ വെരി ഗുഡ് ഫാക്ടർ ഫോർ യുവർ സക്സസ്. അപ്പം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അതെ. സോ ഇപ്പൊ നമുക്ക് മൈൻഡ് സെറ്റ് ആയി, നമുക്ക് നല്ല സേഫ് ആൻഡ് സ്റ്റഡിക്ക് പറ്റിയ ഒരു എൻവയൺമെന്റ് ആയി, നല്ല പ്ലാനും ആയി. എന്നാലും ഇടയ്ക്കൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഹോസ്റ്റലിലാണെങ്കിൽ നമുക്ക് വാർഡൻ ഉണ്ട്,
നമ്മുടെ വീട്ടിലാണെങ്കിലും എന്താ ഇപ്പൊ ചെയ്യല്ലേ, നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും നമ്മുടെ മെയിൻ വാർഡൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. അവര് നമ്മളെ മോണിറ്റർ ചെയ്യും, അവര് നമ്മള് പഠിക്കുന്നുണ്ടോ, നമ്മള് സത്യത്തിൽ പഠിക്കുക തന്നെയാണോ, ഫോണിൽ കളിക്കുന്നില്ലല്ലോ, നമ്മളെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അവർക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ സപ്പോർട്ട് ചെയ്യാനും പറ്റും. പക്ഷെ ചില സിറ്റുവേഷൻസ് ഉണ്ട്, ഒരു സബ്ജക്ട് നോളജ് ഒക്കെ വരുന്ന സിറ്റുവേഷൻസ് സ്ട്രെസ്, അതെ അതൊരു ഹെൽപ്ലെസ് ആണ്. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നും ആരുണ്ട്, ഒരു മെന്ററും ഉണ്ട്. ഈ മെന്റർ എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ളവർ തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാണ്, ക്ലിയർ ചെയ്തിട്ടുള്ളവരാണ്. അവർക്കറിയാം എക്സാക്ട്ലി എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതിന് അവർ തന്നെ പണ്ട് സൊല്യൂഷൻ കണ്ടെത്തിയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയ ഒരു സൊല്യൂഷനും സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പൊ ഈ ഒരു സ്റ്റുഡന്റ്, മെന്റർ ആൻഡ് നമ്മുടെ അച്ഛൻ വാടൻ, അമ്മ വാടൻ ആയിട്ടുള്ള ഒരു ട്രയോ ആയിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ വീഴാണ്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ ആ ഒരു സ്ട്രോങ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി നെസസറി നമ്മുടെ ഈ ഒരു ജേർണിയിൽ. ഒരു 1 ഇയർ ജേർണി എന്ന് പറഞ്ഞാൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ടൈം നമ്മുടെ സക്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഔട്ട്കം നമ്മുടെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെയിൻ ഒരു ഫാക്ടറാണ്. നമ്മൾ എത്രമാത്രം എഫേർട്ട് ഇടുന്നുണ്ട്, എത്രമാത്രം ടൈം അതിന് കൊടുക്കുന്നുണ്ട്, എത്രമാത്രം കൺസിസ്റ്റന്റ് ായിട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആ മാർക്കിനെ, അല്ലെങ്കിൽ നമ്മുടെ നീറ്റിലെ സ്കോറിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾ യു നീഡ് ഈസ് എ ഗുഡ് സ്റ്റാർട്ട്.